വെൽക്കം ടു ഇൻഡസ് ടോക്സ്. അപ്പോൾ നമ്മൾ ചാനലിൽ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് വരുമ്പോൾ തന്നെ മെഡിക്കൽ കോഡിംഗ് റിലേറ്റഡ് ആണോ കുറേ കുട്ടികൾ, ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ ആയാലും ഈ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ അപ്പോൾ വരാറുണ്ട് അവർക്ക്. കാരണം പലരും എനിക്ക് പേഴ്സണലായിട്ട് കമൻ്റ് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്, ഇങ്ങനെ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് അവർക്ക് വളരെ യൂസ്ഫുൾ ആവാറുണ്ട്, അവർക്ക് അവർ എഴുതി വെക്കാറുണ്ട്, അവർക്ക് പിന്നീട് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ നിങ്ങളെ റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലേ, നമ്മൾ ഡേ ടു ഡേ ലൈഫിലായാലും നമ്മൾ വിമൻസിനായാലും നമുക്ക് നമ്മളെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചിട്ടും, അപ്പോൾ വിമൻസിൽ സംഭവിക്കാവുന്ന കുറച്ച് ഡിസീസ് കണ്ടീഷൻസ്, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സ്കാനിങ് റിപ്പോർട്ടൊക്കെ എന്തെങ്കിലും നമുക്ക് ഫീറ്റൽ പരമായിട്ടോ അല്ലെങ്കിൽ യൂട്രസ് പരമായിട്ടോ എന്തെങ്കിലും ഒരു സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ ആ സ്കാനിങ് റിപ്പോർട്ട് കണ്ടാൽ നിങ്ങൾക്ക് അത് വായിച്ച് നോക്കാൻ തന്നെ എന്താ ഒരു ടെൻഷനാണ്, എന്തായിരിക്കും, എന്താവും, ഇതെന്താണ് ഒന്നറിയില്ല അല്ലേ. അപ്പോൾ നമുക്ക് മെഡിക്കൽ കോഡിങ്ങിലൂടെ നമുക്ക് അതിനൊക്കെ, ഇതൊരു ജോബ് ഓറിയൻറ്റഡ് മാത്രമല്ല, നമുക്ക് പേഴ്സണലി നമുക്ക് കുറേ ടെർമിനോളജീസിനായിട്ടൊക്കെ നമ്മളൊരു ബന്ധപ്പെടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡോക്ടേഴ്സൊക്കെ ഒരു ടെർമിനോളജീസിനൊക്കെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും, ആ ഇത് ഇത്രയേ ഉള്ളൂ, ഇത് ഇതിനാണല്ലേ പറയണത്. ഇപ്പോൾ ഈവൺ ഇപ്പോൾ ഒരു ഓസ്റ്റിയോപോറിസിസ് എന്ന് പറയുന്നത് എന്താ, ഒന്നുമില്ല, എല്ല് തേയ്മാനാണ്, അതിനൊരു മെഡിക്കലായിട്ടുള്ള ഒരു വേർഡാണ് അത്. അപ്പോൾ അതുപോലെ ഫീമെയിൽസിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡിസീസ് കണ്ടീഷൻസ് ആണ് ഞാനിന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യാം, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ സി പി സിക്ക് ആയാലും നിങ്ങൾക്ക് ഒരു ഇത്, അതുപോലെ തന്നെ ഇപ്പോൾ മെഡിക്കൽ കോഡിംഗ് പഠിക്കാത്ത ആൾക്കാർക്ക് തന്നെ ഇപ്പോൾ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കും നമ്മൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് ഒന്നും അറിയാത്ത ആൾക്കാർക്കൊക്കെ ഈ ടെർമിനോളജി കുറച്ച് നമുക്ക് ഉപകാരപ്പെടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസീസ് കണ്ടീഷനിലോട്ട് പോവാം അല്ലേ. ഫസ്റ്റത്തെ ഡിസീസ് കണ്ടീഷനാണ് എംനോറിയ. എന്താണ് എംനോറിയ? എംനോറിയ പറയുന്നത് എന്താണ്? ആബ്സെൻസ് ഓഫ് മെൻസ്ട്രൽ പീരിയഡ്. മെൻസ്ട്ര ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫീമെയിൽസിന് അറിയാം, മന്ത്ലി അവർക്ക് മെൻസ്ട്രേഷൻ വരും. അതിൽ ഒരു മാസം കാണാതെ അവയെ, അല്ലെങ്കിൽ രണ്ട് മാസം കാണാതെ അവയെ, അങ്ങനെയുള്ള ആബ്സെൻസ് ഓഫ് മെൻസ്ട്രൽ പീരിയഡ് അതിനെ പറയണതാണ് നമ്മൾ എംനോറിയ പറയണത്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അടുത്തതാണ് നമുക്ക് ഡിസ്മെനോറിയ. എന്താണ് ഡിസ്മെനോറിയ? ഇപ്പം മെനോറിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഉണ്ടാവും അല്ലേ, ആ മെൻസ്ട്രൽ ആ ടൈമിന് പറയണം. ഡിസ്മെനോറിയ എന്ന് പറയണത് പെയിൻഫുൾ മെൻസ്ട്രേഷനാണ്, പെയിൻഫുൾ. അപ്പോൾ നമുക്ക് മെൻസ്ട്രേഷൻ ടൈമിൽ അറിയാം ഫീമെയിൽസിന് കുറച്ച് സ്റ്റമക്ക് പെയിൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അതേപോലെ ബോഡി പെയിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാവണ മെൻസ്ട്രൽ പീരിയഡിലത്തെ പെയിനിനെ പറയണതാണ് ഡിസ്മെനോറിയ. അപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ എംനോറിയം പറഞ്ഞു, ഡിസ്മെനോറിയം പറഞ്ഞു അല്ലേ. ഇനി അടുത്തത് എന്തപ്പോൾ മെനോറിയ മെനോറിയ കേൾക്കണേ, എന്താണ് ജസ്റ്റ് മെനോറിയ പറയണത്? എന്താണ് മെനോറിയ എന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ലെങ്തി മെൻസ്ട്രൽ പീരിയഡാണ്. ഇപ്പോൾ നമ്മൾ 1 വീക്കാണ് ഒരു മെൻസ്ട്രൽ ടൈം എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 1 വീക്കും കൂടിയും ഒരു എക്സ്റ്റെൻഡ് ചെയ്യുകയെന്ന് വെച്ചാൽ അത് അതിനെ പറയണതാണ് മെനോറിയ പറയണത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഡിസീസ് കണ്ടീഷൻസ് ആണ്. നമുക്ക് നമ്മൾ നോർമൽ നമ്മൾ ശരീരത്തിൽ ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനത്തെ കണ്ടീഷനൊക്കെ വരുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഒരു ഗൈനിക്കിനെ ഡോക്ടേഴ്സിനെ നിർബന്ധമായിട്ടും നമ്മൾ കൺസൾട്ട് ചെയ്യണം. എംനോറിയ പിന്നെ അതേപോലെ ഡിസ്മെനോറിയ, ഇപ്പോൾ മെനോറിയ എന്ന് പറയുന്നത് ലെങ്തി മെൻസ്ട്രൽ പീരിയഡാണ്. പിന്നെ എന്താണ് പ്രീ മെൻസ്ട്രൽ സിൻഡ്രം? പ്രീ മെൻസ്ട്രൽ സിൻഡ്രം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കുറേ കുട്ടികൾക്ക് ഇത് റിലേറ്റ് ചെയ്താൽ പറ്റും. ഇപ്പോൾ നമ്മൾ മെൻസ്ട്രേഷൻ വരുന്ന ടൈം ആകുമ്പോഴത്തേനും അതിൻ്റെ ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ രണ്ടാഴ്ച മുന്നേ നമ്മൾ ഫിസിക്കലി ഉള്ള പ്രോബ്ലംസ്, അതുപോലെ മെൻ്റലി നമുക്ക് ചിലവർക്ക് ദേഷ്യം കൂടുതലായിരിക്കും, ചിലവർക്ക് അതുപോലെ തന്നെ വൊമിറ്റിംഗ് ടെൻഡൻസീസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ചിലവർക്ക് ഡിപ്രഷൻ വരെയുള്ള സാധ്യതകളുണ്ട് ഈ മെൻസ്ട്രേഷൻ വരുന്നതിൻ്റെ 1 വീക്ക് മുന്നേ. അങ്ങനത്തെ ഉള്ള കണ്ടീഷൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് വരികയെന്ന് വെച്ചാൽ ആ കണ്ടീഷനെ പറയാനാണ് പ്രീ മെൻസ്ട്രൽ സിൻഡ്രം. അപ്പോൾ ഇത്രയും ക്ലിയർ ആയാലും നിങ്ങൾക്ക് മെനോറിയ, എംനോറിയ, ഡിസ്മെനോറിയ, പ്രീ മെൻസ്ട്രൽ സിൻഡ്രം. ഓക്കെ, ഇനി അടുത്ത ഞാൻ പറയുന്നത് എന്താണ് യൂട്രൈൻ ഫൈബ്രോയിഡ്സ്.
യൂട്രൈൻ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത് ഒരു ബിനൈൻ ട്യൂമറാണ്, യൂട്രസിലുള്ള ഒരു ബിനൈൻ ട്യൂമറാണ് യൂട്രൈൻ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത്. ബിനൈൻ എന്ന് പറയുമ്പോൾ അത് സ്പ്രെഡ് ചെയ്യില്ല, പക്ഷെ ആ ഫൈബ്രോയിഡ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കും, ഈ പ്രഗ്നൻസിക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഫൈബ്രോയിഡ് ചില ഫൈബ്രോയിഡ് ചില പ്രശ്നം ഉണ്ടാവില്ല, അതിൻ്റെ സൈസ് അത്ര പ്രോബ്ലം ഇല്ലെങ്കിൽ അത് പ്രോബ്ലം ഉണ്ടായിരിക്കില്ല. പക്ഷെ ഭയങ്കര സൈസ് കൂടുതലാണെന്നുണ്ടെങ്കിലൊക്കെ ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് നമുക്ക് പ്രഗ്നൻസിക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണത്. അപ്പോൾ എന്തായിരുന്നു നമ്മൾ പറഞ്ഞ യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ബിനൈൻ ട്യൂമറാണ്, നമ്മൾ യൂട്രസിൻ്റെ ഉള്ളിലത്തെ ഒരു ബിനൈൻ ട്യൂമറാണ്. ഇനി അടുത്ത പറയാൻ പോണ പ്ലാസൻ്റ പ്രീവിയ. എന്താണ് പ്ലാസൻ്റ പ്രീവിയ? ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ നിങ്ങൾ ചിലർ പ്രഗ്നൻസി കഴിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു 4 മാസത്തിലും 5 മാസത്തിലൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ പറയും നിങ്ങൾ പ്ലാസൻ്റെ അടിയിലോട്ടാണ്, ലോവർ പാർട്ടാണ്. അല്ല, ചിലർക്ക് പോസ്റ്റീരിയർ ആയിരിക്കും, ചിലർക്ക് ആൻറ്റീരിയർ ആയിരിക്കും. അപ്പോൾ ലോവർ പാർട്ടിൽ അങ്ങനെ പ്ലാസൻ്റ ഇതാവുമ്പോൾ അതിനെ പറയുന്നതാണ് നമുക്ക് മെയിനായിട്ട് പ്ലാസൻ്റ പ്രീവിയ. അതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോബ്ലം ഓഫ് പ്രഗ്നൻസി വിച്ച് ദ പ്ലാസൻ്റ ഗ്രോസ് ഇൻ ദ ലോവസ്റ്റ് പാർട്ട് ഓഫ് ദി യൂട്രസ് ആൻഡ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി കവേഴ്സ് ദ സെർവിക്സ്. അത് നമ്മളെന്താണ്, നമ്മളെ സെർവിക്സിനെ കംപ്ലീറ്റ്ലി കവർ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ പ്ലാസൻ്റ നമുക്ക് അബ്നോർമൽ പോർഷനിൽ, ഇപ്പോൾ പ്ലാസൻ്റ ഇപ്പോൾ അടിയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പറയുന്നതാണ് പ്ലാസൻ്റ പ്രീവിയ. ഇനി അടുത്തത് നമ്മൾ ഒരുപാട് LSEs കാരണമാവുന്ന ഒരു സിറ്റുവേഷൻ. LSEs എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, സിസേറിയൻ. ഒരുപാട് LSEsന് വരാവുന്ന സിറ്റുവേഷനാണ് എന്ത്, അബ്രപ്ഷൻ ഓഫ് പ്ലാസൻ്റ. അപ്പോൾ നിങ്ങൾ പകുതി പേരെ LSEs കഴിഞ്ഞാൽ അവർ സ്കാനിങ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു അബ്രപ്ഷൻ ഓഫ് പ്ലാസൻ്റ കാരണമാണ് അവർക്ക് സിസേറിയൻ ചെയ്യാൻ, അതുകൊണ്ടാണ് അവർക്ക് സിസേറിയൻ ചെയ്തതെന്ന് പറയും. അപ്പോൾ എന്താണ് അബ്രപ്ഷൻ ഓഫ് പ്ലാസൻ്റ എന്ന് പറയുന്നത്? നമുക്ക് ഡെലിവറി ടൈമിൽ ആദ്യം പ്ലാസൻ്റ സെപ്പറേറ്റ് ചെയ്യാം, പ്ലാസൻ്റ സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറയുന്നതാണ് പ്ലാസൻ്റ അബ്രപ്ഷൻ ഓഫ് പ്ലാസൻ്റ പറയുന്നത്. അത് ഞാൻ ഒന്ന് വായിച്ചു തരാം എന്താണ് കറക്റ്റ് ആയിട്ടുള്ളത്. അബ്രപ്ഷൻ ഓഫ് പ്ലാസൻ്റ എന്ന് പറഞ്ഞാണ് പ്രീമെച്വർ സെപ്പറേഷൻ ഓഫ് പ്ലാസൻ്റ ഫ്രം ദ യൂട്രസ്. പ്ലാസൻ്റ നേരത്തെ തന്നെ നമ്മൾ യൂട്രസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ കുട്ടികളെ കോഡൊക്കെ ചുറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതവർക്ക് പിന്നെ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് കേട്ടോ അബ്രപ്ഷൻ ഓഫ് പ്ലാസൻ്റ പറയുന്നത്. അപ്പോൾ അടുത്തത് എന്താണ്, അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്? അബ്നോറിയ, ഡിസ്മെനോറിയ, മെനോറിയ, പ്ലാസൻ്റ പ്രീവിയ, എബ്രപ്ഷൻ ഓഫ് പ്ലാസൻ്റ, പിന്നെ അതേപോലെ നമുക്ക് മെൻസ്ട്രേഷൻ ടൈമിൽ അതിന് മുന്നായിട്ട് 1 വീക്കോ 2 വീക്കോ മുൻപായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു സിൻഡ്രം ആണ് പ്രീ മെൻസ്ട്രൽ സിൻഡ്രം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് പ്രഗ്നൻസി ഔട്ട്സൈഡ് ദ യൂട്രസ്, യൂട്രസിൻ്റെ പുറത്ത് ഉണ്ടാവുന്ന പ്രഗ്നൻസി. ചിലപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്താൽ, കിറ്റ് വെച്ച് ടെസ്റ്റ് ചെയ്താലൊക്കെ അറിയും നമ്മൾ പ്രഗ്നൻ്റ് ആണെന്നുണ്ടായിരിക്കും. പക്ഷേ അത് ഔട്ട്സൈഡ് ദ യൂട്രസിൻ്റെ പുറത്ത് ഉണ്ടാവുന്ന പ്രഗ്നൻസി. പക്ഷേ അത് ഒരു ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷനാണ് നമ്മളെ മദറിനായാലും, പിന്നെ അതുപോലെ തന്നെ ഫീറ്റസിനായാലും അതൊരു ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷന്. അങ്ങനെ എക്ടോപിക് പ്രഗ്നൻസി വരുമെന്ന് വെച്ചാൽ വേഗം അബോർഷൻ അത് റിമൂവ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ അബോർഷൻസ് ഏതൊക്കെ തരമാണ് അബോർഷൻസ് ഉള്ളത്? മിസ്ഡ് അബോർഷൻസ് ഉണ്ട്, കണ്ടിന്യൂസ് അബോർഷൻസ്, മിസ്ഡ് അബോർഷൻസ് ഉണ്ട്, കംപ്ലീറ്റ് അബോർഷൻസ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അബോർഷൻസ് ഉണ്ട്. നമുക്ക് അതൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോണ അബോർഷനെ കുറിച്ചിട്ടാണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അബോർഷൻ. എന്താണ് അബോർഷൻ? അബോർഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂട്രസിൽ നിന്ന് ഫീറ്റസിനെ റിമൂവ് ചെയ്യാണ്, അല്ലെങ്കിൽ ടെർമിനേഷൻ ഓഫ് ദ പ്രഗ്നൻസി, പ്രഗ്നൻസി ഓഫ് ദ ഫീറ്റസ് ഫ്രം ദ യൂട്രസ്, അതിന് ഉദ്ദേശിക്കുക, അങ്ങനെ ചെയ്യുന്നതാണ് അബോർഷൻ എന്ന് പറയുന്നത്. അബോർഷനിൽ മെയിനായിട്ട് 4 അബോർഷൻസ് ഉണ്ട്, മിസ്ഡ് അബോർഷൻ ഉണ്ട്, സെപ്റ്റിക് അബോർഷൻ ഉണ്ട്, ഇൻകംപ്ലീറ്റ് അബോർഷൻ ഉണ്ട്, സ്പോണ്ടേനിയസ് അബോർഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് മിസ്ഡ് അബോർഷൻ? മിസ്ഡ് അബോർഷൻ എന്ന് വെച്ചാൽ ഫീറ്റസ്
നാച്ചുറലി പോവാണ്, നമുക്കറിയാതെ തന്നെ നമുക്ക് അബോട്ടായി പോവാണ്. അതിന് ഡി എൻ സിയുടെ ഡയലജൻ ക്യൂറേറ്റേഴ്സോ അങ്ങനത്തെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് പോവാണ്. ഇനി സെപ്റ്റിക് എന്താണ്? സെപ്റ്റിക് അബോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനായിട്ട് യൂട്രസിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷനായിട്ട് നമുക്ക് ആ പ്രഗ്നൻസി റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരിക എന്ന് വെച്ചാലാണ് സെപ്റ്റിക് അബോഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇൻകംപ്ലീറ്റ് അബോഷൻ. ഇൻകംപ്ലീറ്റ് അബോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? നമുക്കിപ്പോൾ സാധാ നമുക്ക് അബോഷനായിപ്പോയി, പക്ഷേ ഇപ്പോഴും അതിൻ്റെ റിമൈൻസ് നമ്മളെ ബോഡിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പിൽ എന്തെങ്കിലും സ്കോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് റിമൂവ് ചെയ്യേണ്ട അവസ്ഥ വരിക. അതാണ് ഇൻകംപ്ലീറ്റ് അബോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ അബോഷൻ നമ്മൾ അങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യുക? ഡി എൻ സി ചെയ്യും, ചിലവർ ഇവാക്വേഷൻ ചെയ്യും, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടവരുടെ വിചാരിച്ചിട്ടാണ് ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയാലും വിമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡിസീസ് കണ്ടീഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ഇങ്ങനൊരു ടേംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളെ പാരൻസിനായാലും പിന്നെ അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിനായാലും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക, അവർക്കും ഉപകാരപ്പെട്ടോട്ടെ. അവർക്കും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നമുക്ക് ഒരു മനുഷ്യന് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.